എല്ലാവർക്കും ആസിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പുകാർക്ക് പറ്റൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയിടുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ ചിക്കൻ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം പറ്റണ വരെ തിളക്കണം. അതിനുശേഷം ചിക്കൻ ഇതേപോലെ അരച്ചെടുക്കണം മിക്സിയിലിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, നാരങ്ങനീര്, വെളുത്തുള്ളി, പിന്നെ രണ്ട് മുട്ടയുടെ വെള്ളയും ഓയിലും ആണ് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് രണ്ട് മുട്ടയുടെ വെള്ള നമ്മുടെ ജാറിലിട്ടിടാം. അതിനുശേഷം ഉപ്പിടണം, പിന്നെ നമ്മുടെ ആ നാരങ്ങനീരും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം അടിച്ചിട്ട് ഇതേപോലെ ഇരിക്കും. വെള്ളം പോലെ തന്നെ ഇരിക്കുള്ളൂ. നിങ്ങൾട്ട് ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഓയില്, ഓയില് മൊത്തം ഒഴിച്ചു കൊടുക്കരുത്, ഇച്ചിരി ഒഴിക്കണം. ആദ്യം നമ്മൾ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതേപോലെ ആവും, വെള്ളം പോലെ തന്നെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാക്കി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ബാക്കി ഓയിൽ ഫുള്ള് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ. നമുക്ക് ഇതും കൊണ്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് കൂടെ റെഡി ആയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ നേരത്തെ അരച്ച് വെച്ച ആ ചിക്കനിലോട്ട് നമുക്ക് മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കൊടുക്കണം, ചിക്കൻ അതിനകത്തോട്ട് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ബ്രെഡ് എടുക്കണം ഇതേപോലെ. എന്നിട്ട് ഇതേപോലെ ആ സൈഡൊക്കെ കളഞ്ഞെടുക്കണം ബ്രെഡിൻ്റെ. എന്നിട്ട് ഇച്ചിരി മയോണൈസ് ഒഴിക്കുക അതിനകത്തോട്ട്. അങ്ങനെ രണ്ട് ബ്രെഡിൽ ഇതേപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരച്ച ചിക്കനും മയോണൈസും കൂടെ ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് മേലെ ബ്രെഡ് വെച്ച് അടിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി സാൻഡ്വിച്ച്. ഈ സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ സാൻഡ്വിച്ച് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഫാദിൽ സൈനിങ് ഔട്ട്.